ചേച്ചി പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം കൊണ്ട് ധന്യമായ നൂറ്റാണ്ടുകളുടെ വിശ്വാസ ചരിത്രം ഉറങ്ങുന്ന ഈ പുണ്യഭൂമിയിൽ അമ്മ അനുഗ്രഹം ഭക്ഷിക്കുന്ന വിശുദ്ധ ആലയത്തിൽ അമ്മയുടെ തിരുനാളിലെ ആഘോഷങ്ങൾ തുറന്നു കൊടുക്കുന്ന ഈ ദിനത്തിൽ വന്നുചേരാനും നിങ്ങളോടൊത്ത് വിശുദ്ധ ബലി അർപ്പിക്കാനും കഴിഞ്ഞത് ഒരു വലിയ ഭാഗ്യവും അനുഗ്രഹവുമായി നിങ്ങളുടെ കാര്യമാണ്. അമ്മയുടെ നിറവിൽ തിരുനാളിൽ മക്കൾക്കെല്ലാം ആഘോഷമാണ്. ഒരുപക്ഷെ ജീവിതത്തിൽ ഒരിക്കൽ പോലും പ്രണയത്തിൽ ഞാൻ ആഘോഷിക്കാതെ അമ്മയാണ് പരിശുദ്ധിയാണ്. അന്ന് ഈ ആഘോഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ബർത്ത്ഡേ ഘോഷങ്ങൾ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഈ ലോകത്തായിരിക്കുമ്പോൾ ആരും ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടാവില്ല. പിറന്നാളിൽ പാട്ടുപാടാനായിട്ട് ആരും ഉണ്ടായിട്ടുണ്ടാവില്ല. കേക്ക് മുറിക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷെ പിന്നീട് സ്വർഗത്തിലായതിനു ശേഷം എത്രയോ തലമുറകൾ ഈ അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുന്നു, പിറന്നാൾ ആഘോഷിക്കുന്നു. ഒരു 100 വയസ്സേറിയുന്ന അമ്മയ്ക്ക് 2-3 തലമുറകളായിട്ട് 100 പേര് മക്കളും പേരക്കിടാകളും അവരുടെ കുട്ടികൾ വന്നു ചേർന്ന് ഒരു ബർത്ത്ഡേ ഘോഷ നടക്കുമ്പോൾ അവരൊരു വലിയ തിരുനാൾ തന്നെയായിരുന്നു. പക്ഷേ 2000 വയസ്സ് ആ അമ്മയുടെ പിറന്നാൾ ആഘോഷമാകുമ്പോൾ എന്തായാലും സ്ഥിതി ലക്ഷക്കണക്കിന് കുട്ടികൾ പേരക്കിടാനുള്ള കൊച്ചുകൊണ്ടൊക്കെ ആയിട്ട് അത് ഈ അമ്മയ്ക്ക് 2000 വയസ്സായി കഴിഞ്ഞു. മക്കളും പിന്നെ ലോകത്തെമ്പാടുമുള്ള കുട്ടികൾ ഈ അമ്മയുടെ സന്നിധി ചേർന്ന് ഇന്ന് ബർത്ത്ഡേ ആഘോഷത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്ന വേളയിൽ നമുക്ക് ലോകമെങ്ങുമുള്ള വിശ്വാസികളോട് ചേർന്ന് അമ്മയോടുള്ള ആദരവും സ്നേഹവും പ്രകടിപ്പിക്കാം. അമ്മയുടെ ജീവിതത്തിലെ അതീവ ഹൃദയസ്പർശിയായ മനോഹരമായ രംഗമാണെന്ന് നമ്മൾ വായിച്ചു കിട്ടുന്നത് യേശുവിന്റെ പരസ്യ ജീവിത തുടക്കമാണ്. പശ്ചാത്തലം ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. പിന്നെന്താ പ്രശ്നമുണ്ടെന്നും ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. പിന്നെ എന്നാ പ്രശ്നമുണ്ടെന്നും വലിയ പ്രശ്നമുണ്ടോ? അപ്പൊ വേറെ ദൈവപുത്രനാണ് ഈ മകൻ. ദൈവത്തിന് സാധ്യമായെങ്കിൽ ഈ മകനെ കൊണ്ട് സാധ്യമാകും. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ലെങ്കിൽ എന്റെയും മകന് അസാധ്യമായിട്ടൊന്നുമില്ല. അതുകൊണ്ട് അമ്മ പറഞ്ഞു, മകനെ അവർക്ക് മീനില്ല, ഉള്ളിലിരിക്കണ്ട, അവൻ അസാധ്യമായിട്ടൊന്നുമില്ല. അവൻ രംഗത്ത് വരണം, അവൻ അടയാളം പ്രവർത്തിക്കണമെന്ന് ജോലിക്കാരോട് പറഞ്ഞു. കാര്യങ്ങളൊക്കെ നടക്കും, അവൻ പറയുന്നത് പോലെ ചെയ്യുകയും അവന് കൽപ്പനയിൽ വെള്ളം കൊണ്ട് നിറച്ചു. യേശു ആശീർവദിച്ചു. കലവറക്കാരൻ രുചിച്ചു നോക്കി നേരത്തരം വിളിക്കാൻ ഇടനാഥനെ വിളിച്ച് അഭിനന്ദിച്ചു എന്ന് പറഞ്ഞു. ഞാൻ വലിയ വീടുകളിലും സദ്യ ഒരുക്കാറുണ്ട്. അവരുടെ ആദ്യം നല്ല കഴിഞ്ഞ് വിളമ്പും അതിഥികളുടെ ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. നിങ്ങൾ നേരത്തരം വിളിക്കാൻ സദ്യയുടെ 2 പകുതിക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചു തരുന്നത് ഗ്രഹനാഥനെ അഭിനന്ദിക്കുന്ന ഒരവസരമാണെന്ന് പറഞ്ഞു. ഇവിടെ പരിശുദ്ധ അമ്മ പറയുന്ന 2 വാക്കുകൾ അത് ഹൃദയത്തെ സൂക്ഷിക്കാം. മകനെ അവർക്ക് വേണ്ടില്ല. ഈ ഒരു വാചകം പഠിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ പകുതിക്ക് പരിഹാരമാകുന്നു. ഇത്ര അറിഞ്ഞാൽ മതി. വളരെ ലളിതമാണ് ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം. മകനെ അവർക്ക് വീഞ്ഞില്ല എന്ന അമ്മയുടെ ആ വാക്കുകൾ അമ്മയുടെ ഹൃദയവികാരങ്ങളിലൂടെ തന്നെ മനസ്സിലാക്കാനും ഹൃദയത്തിന് അറിയി സൂക്ഷിക്കാനും ആവശ്യം വരുമ്പോൾ പ്രയോഗിക്കാനും നമ്മൾ ഒരുങ്ങിയാൽ മാത്രം മതിയെന്ന് ജീവിത പ്രശ്നങ്ങളുടെ പകുതി പഠിക്കുന്നതാണോ? എന്നാ കാര്യങ്ങൾ വളരെ എളുപ്പമായി ഒറ്റ വാചകം പഠിച്ചാൽ കാര്യപ്രശ്നങ്ങളൊക്കെ തീരുന്നില്ലേ? മകനെ അവർക്ക് വേണ്ടിയില്ല. ഇവിടെ
നമുക്ക് അവകാശത്തോടെ ചോദിക്കാൻ
ചോദ്യത്തിന് നിങ്ങൾ ലഭിക്കുമ്പോൾ ഉറപ്പ് നിങ്ങളുടെ കർത്താവിനായിട്ട് പറഞ്ഞാൽ മതി. അപ്പോൾ പ്രശ്നമില്ലാതെ മകനെ അവർക്ക് വീടില്ല എന്നും എനിക്ക് വീടില്ല എന്റെ വീട്ടിൽ അതില്ല എന്ന് പറയുന്ന എത്രയോ മാന്യമാണ് ദൈവമേ. അയൽപക്കത്തെ വീട്ടില് പിന്നില്ല അവിടുത്തെ അവിടുത്തെ അമ്മച്ചി അപ്പച്ചത് ഞാൻ അയൽപക്കത്തെ വീട്ടിലില്ല അവരുടെ വീട്ടിൽ പ്രാർത്ഥിക്കുന്നതാണല്ലോ ഏറ്റവും മനോഹരം. ഇവിടെ അമ്മയുടെ മാർഗദോ സ്വസ്ഥമാണ് മകനെ അവർക്ക് വീടില്ല. ഇതിൽ രണ്ടാമതൊരു വാചകമോട് പറയുന്നത് അവൻ പറയുന്നത് പോലെ ചിന്തിക്കുന്നില്ല. ഈ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾക്കെല്ലാം വരികാനുള്ള ഒറ്റ കാര്യം ചെയ്താൽ മതി. അവൻ പറയുന്നത് പോലെ ചെയ്താൽ മതി. അവൻ പറയുന്നത് പോലെ അവൻ പറഞ്ഞ പ്രാർത്ഥന ചെയ്യാൻ പോലെ സ്വർഗസ്ഥനായ പിതാവേ നിന്റെ നാമം അബദ്ധപ്പെടണം, നിന്റെ രാജ്യം വരണം, നിന്റെ ഇഷ്ടം നിറവേറണം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും അങ്ങനെ. ഇത് അവൻ പറയുന്നത് പോലെ ചെയ്താൽ സ്വർഗത്തിലെ പോലെ ഭൂമിയിലാക്കി എല്ലാം സംഭവിക്കും. നമ്മൾ അത് പ്രാർത്ഥിക്കാറുണ്ട് പക്ഷേ ചെയ്യാറുണ്ടോ? അതുകൊണ്ട് നമുക്ക് ചുറ്റുമുള്ളവർ പറയാം അവൻ പറയുന്നത് പോലെ ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കുന്നത് ഞങ്ങൾ പറയുന്നത് പോലെ ചെയ്യണമെന്നല്ല, എന്റെ ഇഷ്ടം നിറവേറണം, ഈ വീട്ടിൽ ഞാൻ അറിയിക്കുന്നത് അപ്പോൾ ഞാൻ പറയുന്ന കാര്യം നടക്കണമെന്ന് നിർബന്ധ ബുദ്ധി ശാന്തി നമുക്ക് മേടിച്ചിട്ട് അവൻ പറയുന്നത് പോലെ ചെയ്യുക. ദൈവം പറയുന്നത് പോലെ, പിതാവായ ദൈവം പറയുന്നത് പോലെ, പുത്രനായ യേശു പറയുന്നത് പോലെ ചെയ്യുകയാണ്. ഒരു ജീവിതത്തിൽ നീതിയും വിശുദ്ധിയും എല്ലാം നിറയണമെങ്കിൽ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹാരം ഉണ്ടാകുന്ന ഒറ്റ കാര്യം തന്നെ അവൻ പറയുന്നത് പോലെ ചെയ്യുന്നു. അത് മറിയത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ശൂന്യമായ വാക്കായിരുന്നില്ല, അതൊരു തൂക്കമില്ലാത്ത വാക്കായിരുന്നില്ല, അത് ജീവിതത്തിലെ കരുത്ത് കൊണ്ടുള്ള വാക്കായിരുന്നു. കാരണം അന്ന് 30 കൊല്ലം മുമ്പ് മംഗലവാർത്തയുടെ വേളയിൽ പറഞ്ഞു വെച്ചു, പിന്നെ കർത്താവിന്റെ നാസി നിന്റെ ഹിതം പോലെ ലഭിക്കട്ടെ, ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ, വലിയ പ്രതിസന്ധി ആവുന്നില്ലോ, പുരുഷനെ അറിയാതെ അമ്മയായി തീർന്ന നാട്ടുകാർ എന്നെ കരുതും, ഒരു പക്ഷെ താപിനിയുടെ നെറ്റുകുത്തും കല്ലെറിഞ്ഞു കൊല്ലും. ഈ പ്രതിസന്ധികളുടെ മധ്യയെ വിശ്വസിച്ചുകൊണ്ട് വിട്ടുകൊടുത്തുകൊണ്ട് പറഞ്ഞത് കർത്താവിന്റെ നാസി നിന്റെ ഹിതം പോലെ ലഭിക്കട്ടെ. ഈ അമ്മയെ പോലെ ആദ്യം അവന്റെ ഹിതം നിറവേ അവൻ പറയുന്നത് പോലെ ചെയ്ത ശേഷം മക്കളെ നമുക്ക് ഉപദേശിക്കാം, ചെറുപ്പക്കാരെ ഉപദേശിക്കാം, സഹോദരങ്ങളെ അയക്കാൻ ഉപദേശിക്കാം. ആദ്യം ഈ അമ്മയെ പോലെ ഇതാ കർത്താവിന്റെ നാസി നിന്റെ ഹിതം പോലെ നിർമ്മിക്കട്ടെ എന്ന് നമുക്ക് അദ്ദേഹത്തിനും ജീവിതത്തിനും ആവർത്തിക്കാൻ കഴിയണം. അങ്ങനെ അധികാരത്തോടുകൂടി അനുസരണ ചെയ്ത് നടത്തിയ ദൈവഹിതത്തിന് വിട്ടുകൊടുക്കുന്നതിന്റെ ആധികാരികതയോടുകൂടെ തന്നെ മറ്റുള്ളവരോട് അവൻ പറയുന്നത് പോലെ ചെയ്തു എന്ന് പറയാനൊക്കെ കഴിയട്ടെ. ഇവിടെ മുഴുവൻ സംഭവിക്കേണ്ടത് അവൻ പറയുന്ന ഒരു കാര്യം വേണം, അവൻ പറയുന്നതല്ല ദൈവഹിതം നിറവേണ്ട, പിതാവിനെ ഞാൻ വിധേയപ്പെടാൻ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ, ഞാൻ പിതാവിനായി ഒന്ന് അയക്കപ്പെടാൻ, ഈശോ പറയുന്നത് പോലെ ചെയ്യുമ്പോൾ സ്വർഗം ജനിക്കും, സ്വർഗം വിരിയുന്ന അനുഭവം ഉണ്ടാകും. പരിശുദ്ധ അമ്മയുടെ 2 വാചകങ്ങൾ മകനെ അവർക്ക് വീടില്ല ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ആവശ്യമുള്ള ദൈവസ്ഥിതി പോലെ നമുക്ക് നിൽക്കാം. അമ്മയുടെ സ്നേഹത്തോടെ പ്രത്യാശയുടെ ആവശ്യങ്ങൾ നമ്മുടെ നല്ല സഹോദരങ്ങളേ അവൻ പറയുന്നത് പോലെ ചെയ്യും. ജീവിതം മുഴുവനും ഒരു ബലിയായി യേശുവിന് ദൈവത്തിന് വിട്ടുകൊടുത്തേ അമ്മയെ പോലെ തന്നെ നമുക്കും അവൻ പറയുന്നത് പോലെ ചെയ്യാം. അവസാനം ഈ ബലി തന്നെ ദൈവം പറയുന്ന പോലെ ചെയ്ത പിതാവെ കഴിയുകയും പാലപാത്തിൽ നടന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചു തുടർന്ന് ഈശോ പറഞ്ഞു എന്റെ ഇഷ്ടമല്ല നിന്റെ ഹിതം നിറവേറട്ടെ എന്ന്. പിതാവ് പറയുന്നതുപോലെ പൂർണ്ണമായിട്ട് വിധേയപ്പെട്ട പുത്രന്റെ ബലി അതിലൂടെ മഹത്തീകരിക്കപ്പെട്ടു. സകല നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകപ്പെട്ടു. സ്വർഗത്തിലും ഭൂമിയിലും പറഞ്ഞ എല്ലാ മുട്ടുകളും ആ നാമശ്രവണത്തിൽ കുഞ്ഞിയും മടങ്ങും. വ്യക്തമാണ് അവിടെ നമ്മുടെ ജീവിതം മേന്നെ അടങ്ങിയിരിക്കുന്നത് നമ്മുടെ ഇഷ്ടം നിറവേറ്റുമ്പോഴല്ല, ദൈവഹിതം നിറവേറ്റപ്പെടുമ്പോഴാണ്, ദൈവത്തിന്റെ പദ്ധതി പൂർത്തീകരിക്കപ്പെടുമ്പോഴാണ്. പരിശുദ്ധിയാണ് ഇതുപോലെ നമ്മുടെ തന്നെ പൂർണ്ണമായിട്ട് നമുക്ക് കർത്താവിന് വിട്ടുകൊടുക്കുക, അവരെ പറയുന്നത് പോലെ ചെയ്യുക എന്നുള്ള അമ്മയുടെ ആഹ്വാനം ഹൃദയത്തിലും ജീവിതത്തിൽ നമുക്ക് സ്വന്തമാക്കാനായിട്ട് കഴിയട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ നല്ല ദിനത്തിന്റെ മംഗളങ്ങൾ എന്റെ സ്നേഹത്തോടെ ആശംസിക്കുന്നു.